മതവിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ പി സി ജോർജിനെതിരെ വീണ്ടും കേസ്. കഴിഞ്ഞ ദിവസം വെണ്ണലിയിൽ നടത്തിയ പ്രസംഗത്തിന്റെ പേരിൽ കൊച്ചി സിറ്റി പോലീസിന്റേതാണ് നടപടി. തിരുവനന്തപുരം അനന്തപുരി ഹിന്ദു മഹാസമ്മേളന വേദിയിൽ വിദ്വേഷ പ്രസംഗത്തിനെതിരായ കേസിൽ പി സി ജോർജിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യം തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി നാളെ പരിഗണിക്കാനിരിക്കവെയാണ് പുതിയ സംഭവം. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന തൃക്കാക്കര മണ്ഡലത്തിലെ വെണ്ണലിയിൽ ഞായറാഴ്ച വൈകുന്നേരമാണ് പി സി ജോർജ് വിദ്വേഷ പ്രസംഗം നടത്തിയത്. വിവാദ ഇടനിലക്കാരൻ നന്ദകുമാർ ഭാരവാഹിയ ക്ഷേത്രത്തിലെ സബ്ദാഹ യജ്ഞത്തിന്റെ സമാപനത്തിലാണ് മുസ്ലിം മതവിഭാഗത്തെ അധിക്ഷേപിച്ച് പി സി ജോർജ് വീണ്ടും രംഗത്തെത്തിയത്. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ഐ പി സി 153A 295A വകുപ്പുകൾ പ്രകാരം ജാമ്യമില്ലാ കുറ്റം ചുമത്തി പാലാരിവട്ടം പോലീസ് കേസെടുത്തത്. സമുദായ സ്പർദ്ധി ഉണ്ടാക്കൽ, മനഃപൂർവ്വമായി മതവികാരം വ്രണപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ 3 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങളാണിത്. ആരാധനാ കേന്ദ്രത്തിൽ വെച്ചാണ് കുറ്റകൃത്യമെങ്കിൽ 5 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാം. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ സമാന സ്വഭാവമുള്ള വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിലാണ് പി സി ജോർജിനെ കഴിഞ്ഞയാഴ്ച അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടത്. സമാന കുറ്റം ആവർത്തിച്ച സാഹചര്യത്തിൽ ജാമ്യ വ്യവസ്ഥകളുടെ ലംഘനമാണെന്നാണ് പോലീസ് കണക്ക് കൂട്ടുന്നത്. പി സി ജോർജിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ നൽകിയ ഹർജി നാളെ തിരുവനന്തപുരത്തെ കോടതിയിൽ പരിഗണിക്കുമ്പോൾ സർക്കാർ ഇക്കാര്യം കൂടി അറിയിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പി സി ജോർജ് രണ്ടും കൽപ്പിച്ചാണ്. ഇസ്ലാമിക വിദ്വേഷം വിളമ്പി കേരളത്തിന്റെ മണ്ണിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും താൻ ഇനിയും നടക്കും, നിങ്ങൾ ആരാണ്, പറ്റുമെങ്കിൽ എന്നെ തടയൂ, നിങ്ങൾ ആരാണ് എന്നെ ചോദ്യം ചെയ്യാനെന്ന രീതിയിലാണ് പി സി ജോർജിന്റെ പ്രകോപനം. പി സി ജോർജ് ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയെയും നീതിന്യായ വ്യവസ്ഥയെയും കൂടിയാണ് വെല്ലുവിളിക്കുന്നത്. ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയെ പി സി ജോർജ് വെല്ലുവിളിക്കുന്നതിന്റെ പച്ചയായ ഉദാഹരണമാണ് ഒരാഴ്ചക്കുള്ളിൽ നടത്തിയ 2 വിദ്വേഷ പ്രസംഗങ്ങൾ. അനന്തപുരി ഹിന്ദു മഹാസമ്മേളന വേളയിൽ പോയി ഇദ്ദേഹം വിളമ്പിയ പച്ച വർഗീയത നാം ഏവരും കേട്ടതാണ്. അത് ഈ കേരളം മുഴുവൻ നവമാധ്യമങ്ങളിൽ കൂടിയും മുഖ്യധാരാ മാധ്യമങ്ങളിൽ കൂടിയും വൈറലായി മാറിയ വാർത്തയായിരുന്നു. അത്രയ്ക്കും നികൃഷ്ടവും നിന്ദ്യവുമായ രീതിയിൽ പി സി ജോർജ് വിദ്വേഷം വിളമ്പിയിട്ട് ജാമ്യമില്ല വകുപ്രകാരം പി സി ജോർജിനെ അറസ്റ്റ് ചെയ്ത പോലീസിന്റെ നടപടി നാം കണ്ടു. വിരാട്ടുപേട്ടയിലെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് പി സി ജോർജ് തിരുവനന്തപുരത്തേക്ക് പോയത് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് പി സി ജോർജിന്റെ സ്വന്തം വാഹനത്തിലായിരുന്നു. പി സി ജോർജിന്റെ ഈ സ്വന്തം വാഹനത്തിൽ പി സി ജോർജിനെ യാത്ര ചെയ്യാൻ അനുവദിച്ച പോലീസിന്റെ നടപടിയായിരുന്നു അദ്ദേഹത്തിന് ജാമ്യം നേടിക്കൊടുത്തത്. അദ്ദേഹം ഈ സമയം കൊണ്ട് അഭിഭാഷകരുമായി ബന്ധപ്പെടുകയും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി തിരുവനന്തപുരം എത്തി നിമിഷങ്ങൾക്കുള്ളിൽ ജാമ്യം എടുത്ത് പുറത്തിറങ്ങുകയുമായിരുന്നു. ഇത് പി സി ജോർജിന്റെ ഒരു വെല്ലുവിളിയാണ്. അതായത് നിങ്ങൾ എത്രത്തോളം നടപടിയെടുത്താലും എനിക്കെതിരെ ഏത് രീതിയിൽ നിങ്ങൾ നീങ്ങിയാലും ഞാൻ ഇനിയും ഇത്തരം വിദ്വേഷങ്ങൾ പ്രസംഗിക്കും, ഞാൻ ഇനിയും ഇത്തരം വർഗീയ പരാമർശങ്ങൾ നടത്തും, നിങ്ങൾ കൂടിപ്പോയാൽ എന്നെ അറസ്റ്റ് ചെയ്താൽ 2 മണിക്കൂർ സ്റ്റേഷനിൽ വെക്കും, ഞാൻ ജാമ്യത്തിലിറങ്ങും, അത്രയുമേ ഇനിയും സംഭവിക്കുകയുള്ളൂ എന്ന ഉറപ്പിന്മേലാണ് പി സി ജോർജിന്റെ ഈ തുടർച്ചയായ ഇത്തരം പ്രകോപനങ്ങൾ. ഇതിനെതിരെ സംസ്ഥാന സർക്കാർ കർശന നടപടി സ്വീകരിക്കണം. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയാണ് പി സി ജോർജിനെ പോലെയുള്ള ആളുകൾ ഇത്തരം രീതിയിലുള്ള വിഷം തുപ്പി ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിലൂടെ ഇങ്ങനെ നിരന്തരം രംഗത്ത് വരുന്നതിന്റെ പ്രധാന കാരണം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നാം കണ്ടു ഹിന്ദു സന്യാസിമാർ, ഹൈന്ദവ സന്യാസിമാർ, സംഘപരിവാർ സംഘടനകളുടെ ധർമ്മ സൻസത്ത് പോലെയുള്ള പരിപാടികൾ, അവിടെ ഇവർ വിളമ്പുന്ന മുസ്ലിം വിദ്വേഷ പ്രസംഗങ്ങൾ, സമാനമായ രീതിയിലാണ് പി സി ജോർജ് അടക്കം ഇപ്പോൾ കേരളത്തിൽ ഈ മുസ്ലിം വിദ്വേഷ പ്രസംഗങ്ങൾ വിളമ്പുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിളമ്പുമ്പോൾ ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രമുഖരും ഒക്കെ അതിനെതിരെ വളരെ വലിയ രീതിയിൽ രംഗത്ത് വന്നിരുന്നു. അയാളെ അറസ്റ്റ് ചെയ്യണം, ഇന്ന സ്വാമിയെ അറസ്റ്റ് ചെയ്യണം, എല്ലാവരും വളരെ വലിയ ശക്തമായ പ്രതിഷേധം ഉയർത്തിയിരുന്നു. പക്ഷേ ഈ കേരളത്തിൽ ഈ പി സി ജോർജ് ഇത്തരത്തിൽ വർഗീയ വിഷം തുപ്പി നടക്കുമ്പോൾ ഇത് കണ്ടതായി ഒരാളും ഭാവിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വരെ ഈ വിഷം തുപ്പിയ സംഘികൾ ഒരാഴ്ചയെങ്കിലും ജയിലിൽ കിടന്നപ്പോൾ, അല്ലെങ്കിൽ സുപ്രീം കോടതി ഇടപെട്ട് ഇവരെ പിടിച്ച് ഒരാഴ്ചയെങ്കിലും ജയിലിൽ കിടന്നപ്പോൾ, അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും ജയിലിൽ കിടന്നപ്പോൾ, പി സി ജോർജിനെ പോലെ നമ്മുടെ ഈ സാംസ്കാരിക കേരളത്തിൽ, മതേതര കേരളത്തിൽ, ജനാധിപത്യ കേരളത്തിൽ കിടന്ന് ഈ വിഷം തുപ്പുന്ന ഇത്തരം വർഗീയവാദികളെ ഒരു ദിവസം പോലും സ്റ്റേഷനിൽ ഇടാൻ അല്ലെങ്കിൽ ജയിലിൽ ഇടാൻ നമ്മുടെ ഈ വ്യവസ്ഥിതിക്ക് കഴിയുന്നില്ലെങ്കിൽ അത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ പരാജയമാണ് എന്ന് പറയുന്നതിൽ യാതൊരു മടിയുമില്ല. അത് അങ്ങനെ തന്നെയാണ്. കാരണം പി സി ജോർജിനെതിരെ ശക്തമായ ഒരു നടപടി എടുക്കുമെങ്കിൽ, അല്ലെങ്കിൽ തനിക്കെതിരെ ശക്തമായ ഒരു നടപടി വരുമെന്ന ഭയം പി സി ജോർജിന് ഉണ്ടെങ്കിൽ ഒരിക്കലും അദ്ദേഹം ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ ആവർത്തിക്കുകയില്ല. ഇത് വീണ്ടും ക്ഷേത്രത്തിൽ പോയി അദ്ദേഹം ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നു. തനിക്ക് ആരെയും പേടിയില്ല, തന്നെ ആരും ഒന്നും ചെയ്യില്ല എന്ന ധൈര്യമാണ് പി സി ജോർജിന് ഇത്തരം വർഗീയ പരാമർശങ്ങൾ തുടർച്ചയായി നടത്തുവാൻ പ്രേരിപ്പിക്കുന്നത്. ഈ വെണ്ണലിയിൽ പോയി പി സി ജോർജ് കഴിഞ്ഞ ദിവസം ഞായറാഴ്ച വൈകിട്ട് വർഗീയ പ്രസംഗം നടത്തി. ഈ വർഗീയ പ്രസംഗത്തിന്റെ വാർത്ത ഏഷ്യാനെറ്റിൽ വന്നത് ഞങ്ങൾ ആ വീഡിയോ ക്ലിപ്പ് കണ്ടിട്ടില്ല, ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നത് ഞങ്ങൾക്ക് സംപ്രേഷണം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള വാക്കുകളാണ് പി സി ജോർജ് അവിടെ പ്രസംഗിച്ചത് എന്നാണ്. അതിനാൽ ആ വാക്കുകൾ എന്താണെന്ന് പറയുന്നില്ല. എന്തായാലും പി സി ജോർജ് അവിടെ വളരെ ശക്തമായ രീതിയിലുള്ള ഒരു വർഗീയ പ്രസംഗമാണ് നടത്തിയത്. കാരണം സംപ്രേഷണം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ഏഷ്യാനെറ്റ് ന്യൂസിനെ പോലെയുള്ള ആളുകൾ പറയുമ്പോൾ എത്രത്തോളം വളരെ വലിയ രീതിയിലുള്ള വർഗീയ പ്രകോപന പ്രസംഗമായിരിക്കും ഈ വെണ്ണലയിൽ പോയിട്ട് സബ്ദാഹ യജ്ഞത്തിന്റെ അവസാന ദിവസം പി സി ജോർജ് നടത്തിയത്. അത് അത്രത്തോളം തീവ്രതയേറിയതായതുകൊണ്ടാണല്ലോ സംപ്രേഷണം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ഈ ഏഷ്യാനെറ്റ് ന്യൂസിനെ പോലെയുള്ള ആളുകൾ, പ്രമുഖ മുഖ്യധാര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തത്. ആയതിനാൽ തന്നെ ഇത് പി സി ജോർജിനെ ബോട്ടിൽ അറസ്റ്റ് ചെയ്യാൻ വകുപ്പുള്ള ഒരു കേസാണ്. എന്നിട്ടും ദിവസം 2 കഴിഞ്ഞു, ഞായറാഴ്ച വൈകുന്നേരമാണ് പി സി ജോർജ് ഈ പ്രകോപനം നടത്തിയത്. ഇതുവരെ പി സി ജോർജിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. ഇത് തീർച്ചയായും നമ്മുടെ നിയമവ്യവസ്ഥയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുവാൻ കാരണമാവും. കാരണം ഇത്രയും വലിയ വിഷജീവികൾ, വർഗീയവാദികൾ ഇത്ര വലിയ പരാമർശം നടത്തി എന്നിട്ടും ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ കൂടി അവർ നടക്കുകയാണ്, അവർ പരിപാടികളിൽ പോവുകയാണ്, വീണ്ടും
വീണ്ടും ഇതേ തെറ്റ് ആവർത്തിക്കുകയാണ്. അത് ആരുടെ പരാജയമാണ്? ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളുടെയും അതുപോലെ തന്നെ പോലീസിന്റെയും പരാജയമാണ് എന്ന് പറയാൻ യാതൊരു മടിയുമില്ല. ഇനിയെങ്കിലും ഈ കേരളത്തിലെ മതേതര മണ്ണിൽ നിന്ന് ഇത്തരം വിഷം തുപ്പുന്ന ഇത്തരം വർഗീയവാദികളെ, ഇത്തരം വിഷജീവികളെ കയ്യാമം വെച്ച് അകത്തിടുവാൻ ശക്തമായ വകുപ്പുകൾ ചുമത്തി, പുറം ലോകം കാണാത്ത രീതിയിലുള്ള ജാമ്യം ലഭിക്കാതിരിക്കുവാൻ തക്ക രീതിയിലുള്ള വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്യണം. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്തിട്ട് 2 മണിക്കൂറിനുള്ളിൽ ജാമ്യത്തിൽ വരുന്നതൊക്കെ വിരോധാഭാസമാണ്. ഇതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമല്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ഇക്കേസിലെങ്കിലും ഇക്കാര്യത്തിലെങ്കിലും ഇനിയെങ്കിലും പി സി ജോർജിനെ കർശന നടപടി തന്നെ എടുത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാൻ ഈ സർക്കാർ സംവിധാനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ പോലീസ് തയ്യാറാവണം. അത്തരത്തിൽ തയ്യാറായാൽ മാത്രമേ ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് ഈ പി സി ജോർജിനെ പോലെയുള്ള ആളുകളുടെ വർഗീയ പ്രസംഗത്തിനെതിരെ നിങ്ങൾ നടത്തുന്ന പ്രതിഷേധങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെന്ന് ഞങ്ങൾ കരുതുകയുള്ളൂ, ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ.